ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും മീ സൺമി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ, ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു വീക്കെൻഡിൽ, രണ്ട് ദിവസങ്ങളിൽ നൈറ്റിലാണിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് അൽവദാം മാൾക്കായിരുന്നു. അവിടെ ഉണക്കായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. പാർക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. മദീന സൈദിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു, പിന്നെ അങ്ങോട്ട് പോയില്ല. അൽവദാം മാൾക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലുലുവിലെ ഫുഡ് ഐറ്റംസൊക്കെ ഉള്ള ഭാഗത്തേക്ക് പോയി. ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് പോകാനേ പറ്റുന്നില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. അങ്ങനെ പല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്, ഓണ സ്പെഷ്യലായിട്ട് പായസങ്ങളൊക്കെ ഉണ്ട്. ചില പായസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ട് ഐറ്റം പായസമൊക്കെ വാങ്ങി, അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണായതുകൊണ്ട് ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പായസമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ അതിലൂടെ അങ്ങനെ നടന്നു കേട്ടോ. കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്പെഷ്യൽ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി മാങ്ങകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. തിരക്കായതുകൊണ്ട് ചില ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. സാറ്റർഡേ ഞങ്ങൾ അൽവദാം മാളിലൊക്കെ കറങ്ങിയിട്ട് അവിടെ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങി, പായസമൊക്കെ വാങ്ങി, സ്പെഷ്യൽ പായസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിറ്റേ ദിവസം ഞങ്ങൾ മദീന സൈദ് കണ്ടിട്ട് പോയിരുന്നു. ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ മദീന സൈദ് ലുലുവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ സമയത്ത് തന്നെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ പാർക്കിംഗ് കിട്ടാതെ ഒരുപാട് പാർക്കിങ്ങൊക്കെ തിരഞ്ഞു കേട്ടോ. കുറച്ചൊക്കെ ചുറ്റിക്കറങ്ങി വന്നപ്പോൾ ഞങ്ങൾക്കൊരു പാർക്കിംഗ് കിട്ടി. അങ്ങനെ ഞങ്ങൾ പാർക്കൊക്കെ ചെയ്ത് മാളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ലുലുവിൻ്റെ ഭാഗത്തൊക്കെ, ഷോപ്പിങ്ങിൻ്റെ ഭാഗത്തൊന്നും തിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് ഐറ്റംസുള്ള ഭാഗത്തായിരുന്നു തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നല്ല തിരക്ക് കണ്ടത് കേട്ടോ. ഞങ്ങൾ പയ്യന്നൂർക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. നാടൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ തിരക്കുകൊണ്ട് ഞങ്ങൾ പയ്യന്നൂരിൽ നിന്ന് ഫുഡ് കഴിക്കാതെ ഞങ്ങൾ തമിഴ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇതിൻ്റെ മുകളിലായിട്ട് പയ്യന്നൂർ, നോട്ട്ബുക്ക്, അങ്ങനെ രണ്ട് റെസ്റ്റോറൻറ്റ്, പിന്നെ മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. പക്ഷേ രണ്ട് പോർത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ശരവണ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടേസ്റ്റൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ നാടൻ ഫുഡായിട്ടുള്ള ഒരു ടേസ്റ്റൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചൊക്കെ അവിടെ കറങ്ങി, കുട്ടികളൊക്കെ കളിച്ച്, കുട്ടി ഈസയും മെമ്മിനൊക്കെ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റിന് 20 ദിർഹംസ്, അരമണിക്കൂറിന് 30 ദിർഹംസ്, അങ്ങനെ
അങ്ങനെ ഇരുന്നിട്ട് ഇതിൻ്റെ ചാർജൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈസ കുറച്ച് ഈ സി എമ്മിനൊക്കെ കുറച്ച് ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മക്കളൊക്കെ ഗെയിമൊക്കെ കളിച്ച ശേഷം ഞങ്ങൾ താഴിട്ട് ലുലു കാണിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ലുലുവിൽ തിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഇവിടെയും ഒരുപാട് വെറൈറ്റി പായസങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡും വെറൈറ്റി ഫുഡും ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഇവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഓണായതുകൊണ്ട് ഒരുപാട് പിന്നെ പായസത്തിൻ്റെ തന്നെയായിരുന്നു ഇവിടെയും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എല്ലാ മാളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസവും പിന്നെ രണ്ട് ദിവസവും രണ്ട് മാളിലേക്കാണ്ട്ട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് പേര് ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് നിന്ന് കണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. മക്കളൊക്കെ ഇവിടെയും നല്ല ഒരുപാട് ഓടിക്കളിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 5 o'clock ആയ സമയത്തൊക്കെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഓണത്തിൻ്റെ സമയത്ത് മാളിലേക്ക് പോകുന്നത്. പെരുന്നാളൊക്കെ ആവുന്ന സമയത്തൊക്കെ പോകാറുണ്ട്, നൈറ്റിലൊക്കെ പോകാറുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് ഓണത്തിൻ്റെ സമയത്ത് ആദ്യമായിട്ടാണ്, ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്നൊക്കെ റെസ്റ്റോറൻറ്റ് കഴിക്കാനല്ലാതെ മാളിൻ്റെ ഉള്ളിലേക്കൊന്നും വരാറുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് വിചാരിച്ച പോലെ ഫുഡ് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇനിയും ഇൻഷാല്ലാ നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.